ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുത്തുമണികളെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദൈദില് നമ്മൾ റാസിൽ ഗെയിമേൽ ദൈദില് അൽഷാർജയില് മരുഭൂമിയിൽ വന്ന് നിൽക്കാൻ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കുറെ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മരുഭൂമിയിൽ കൂടെ ട്രെയിൻ നടത്തും മൊത്തം ഫുൾ നാല് പുറം മരുഭൂമിയാണ് അപ്പൊ ഏതായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ഒന്നൊക്കെ വരണം എന്നുള്ളത് ഇപ്പൊ ഒരുവിധം ദുബായിലെ എല്ലാ സ്ഥലങ്ങളും എന്താ പറയാ അതൊക്കെ കുഴങ്ങി നടന്ന് നടന്ന് നടന്നിട്ട് ആകെ കുഴങ്ങിട്ടാ അപ്പൊ അവിടെ ഒട്ടകത്തിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ഉണ്ടോ ഇവിടെ നിർത്തായിട്ടില്ല നമ്മളെ കണ്ടിട്ട് വരികയാണ് ഇവര് തിന്നാൻ കൊടുക്കാനാ തോന്നുന്നുണ്ട് ജിറാസി പാർക്ക് പോയ പെട്ട അവസ്ഥയായി ഇപ്പൊ ഇതാ എല്ലാരും ഒട്ടകങ്ങള് നിൽക്കണതാ ഒട്ടകങ്ങള് തൊട്ടോക്കട്ടെ കൈ കടിക്കോ അപ്പൊ ഇതാ ഇവിടെയൊക്കെ ഒട്ടകങ്ങളാട്ടോ ഞാൻ ഇന്നെ കണ്ടപ്പോ എല്ലാരും ഇങ്ങനെ വന്നിങ്ങള് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളല്ല വേറെ ഇന്ത്യ ഇവിടെ ഒട്ടകങ്ങളുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ വണ്ടി ഡ്രൈവിങ് ഇതാക്കട്ടോ മരുഭൂമി കൂടെ കാണിക്കും ഡ്രൈവ് ചെയ്യാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കാണാ കോണില്ലോളും ഞാനും രാവും രാവും മാത്രം ഒന്നിച്ചുറങ്ങുമ്പോൾ കാറ്റും കൂടും നമ്മൾ അങ്ങനെ ഒട്ടകത്തിനെയൊക്കെ കണ്ടു അങ്ങനെ മരുഭൂമികൾ ഒരു വേറൊരു ലോകമായിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും ഒരിക്കലും ഞാൻ ഇവിടെ ഒന്ന് എത്തിപ്പെടുന്നു വിചാരിച്ചില്ല മക്കളെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് അപ്പൊ ഞാൻ മാത്രം കണ്ടാൽ പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ എന്താക്കണ ഈ വീഡിയോ വ്ളോഗായിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തരുന്നത് കേട്ടോ ഒരുപാട് വ്ളോഗേഴ്സ് ദുബായിൽ വന്നിട്ട് വ്ളോഗ് എടുക്കലുണ്ട് ഓരോ കാര്യങ്ങളും അല്ലെ ഹൈ ലെവൽ അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ ഈ ഒട്ടകം അതേമാതിരി ബാക്കിയുള്ള സാധനമൊക്കെ വലിയ കാര്യങ്ങളാണ് ഞാൻ ചെറുപ്പം മുതലേ നമുക്കൊക്കെ ഒട്ടകം അതേമാതിരി ഇവിടുത്തെ മരുഭൂമി ഞാനൊക്കെ അതിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ബുർജ് ഖലീഫയുടെ അറ്റത്ത് കയറണം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പം ഞാൻ ആഗ്രഹിച്ച സാധനങ്ങൾക്ക് എനിക്ക് ആദ്യം മുതൽ എത്തിപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾക്കാണ് ഞാൻ ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒട്ടകത്തിൻ്റെ അടുത്ത് വരണവരൊക്കെ ഒരു സംഭവം നാട്ടിൽ ഒട്ടകത്തിന് സർക്കസിൽ പോയാൽ കാണും പക്ഷെ നമ്മൾ അതുള്ള സ്ഥലത്ത് വന്നിട്ട് കാണുക മരുഭൂമിയിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണല്ലോ ആ ഒരു കാറ്റ് കൊള്ളുക ഇപ്പൊ ഞാൻ മരുഭൂമിയുടെ സെന്ററിലാണ് നിൽക്കുന്നത് ഓക്കെ മരുഭൂമിയുടെ സെന്ററിൽ നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒട്ടകങ്ങളുണ്ട് നമ്മളിപ്പോൾ നെയ്റ്റായി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിരുന്നു എന്താ സംഭവം വെച്ചാൽ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് ഉമ്മ ഭയങ്കര മിസ്സാണ് കേട്ടോ ആ ഒരു ഇടങ്ങേറ് മാത്രമേ എനിക്ക് ദുബായിൽ വന്നിട്ടുണ്ടായിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഉമ്മാനെ ഞാൻ അധികം വിട്ട് പിരിഞ്ഞ് നിൽക്കലില്ല ഉമ്മാക്കും സത്യം പറഞ്ഞാൽ ഞാൻ സൗഫിയുടെ വീഡിയോ കാണുമ്പോഴും ഉമ്മാക്ക് എൻ്റെ മുഖത്ത് ഞാൻ ഉമ്മയുടെ മുഖത്ത് ഞാൻ ഫീൽ ചെയ്തിരുന്നു ഞാൻ ഉള്ളപ്പോൾ എന്താ വെച്ചാൽ ആക്റ്റീവ് ഉമ്മാക്കില്ല തിരിച്ച് എനിക്ക് ആക്റ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏത് രീതിയിലും നിൽക്കട്ടെ നമുക്ക് എല്ലാ ഇടങ്ങേറുണ്ട് വിട്ട് നിൽക്കണേൽ അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണെന്നുള്ള ഉമ്മ എന്തായാലും എൻ്റെ വീഡിയോ കാണും അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളൊരു അപ്ഡേഷനാണ് ഈ വ്ളോഗിന്ന് എനിക്കൊരു റവന്യൂ അതിലും കൂടുതൽ ഞാൻ എന്താണെന്നൊക്കെ ഉമ്മ അറിയാൻ വേണ്ടിയും കൂടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഉമ്മാക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഉമ്മാക്ക് വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടകത്തിലേക്ക് കാണിച്ചു കൊടുക്കാം ഇന്ന് രാത്രി നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ദുബായിലുള്ള 10-15 ദിവസം എന്താ പറയുക എന്തൊക്കെ എന്നെയും കൊണ്ട് കാണിച്ചു തരാൻ കഴിയുമോ ഒരുപാട് ആൾക്കാർ കാണാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇന്ത്യേതായ ലെവലിൽ എല്ലാവർക്കും കാണിച്ചു തരുന്നതാവും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രമാത്രമേ പറയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടികൾക്ക് പോകട്ടെ അപ്പോൾ മക്കളെ നമ്മളങ്ങനെ മരുഭൂമിയിൽ നിന്ന് നമ്മുടെ ഷാനിഫ് ഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ കയറിയിട്ടുണ്ട് മുഹമ്മദ് ഖാൻ ഈ കടയുടെ പേര് നല്ല അടിപൊളി പേരാട്ടോ ഒരു മലയാളി പേര് ഇവിടെ വന്ന് കണ്ടതാണ് എന്താണ് പേര് മമ്മുക്കാന്റെ തട്ടുകട അല്ലേ അപ്പൊ അവിടുന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം തന്നിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്തായാലും കഴിച്ചിട്ട് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു നമ്മളെ മരുഭൂമി റെയ്ഡും അതേമാതിരി ഒട്ടകങ്ങളൊക്കെ കാണിച്ചു തന്നെ സഹായിച്ച നമ്മുടെ ദിനേശ് ഏട്ടൻ നാട്ടിലെവിടെയാ പൊന്നാനി ജീവിതത്തിൽ
മരുഭൂമിന്നിറങ്ങിയിട്ടുണ്ട്. നമ്മൾ മരുഭൂമിന്നിറങ്ങിയിട്ട് അങ്ങനെ ഒരു രാത്രി ഒരു എങ്ങോട്ട് വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ മീനിനെ പിടിക്കുക, അതേമാതിരി ഇതാ ഫുഡ് അവിടെ ഉണ്ടിട്ട് അവിടുന്ന് ഫുഡൊക്കെ റെഡിയാക്കി മീനിനെയൊക്കെ പിടിച്ചിട്ട് പോകാനുള്ള ഒരു പരിപാടിക്കാണ് നമ്മൾ ബീച്ചിലേക്ക് അല്ലത് ബീച്ചിലേക്ക് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. സാനിഫ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, ഫാസിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആവി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കൈ കഴുകാതെ ഫുഡും തുറക്കടാ, ഫുഡും തുറക്കടാ. അപ്പൊ നമ്മുടെ ഫുഡ് ദുബായിൽ നല്ല റോട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. ആളുകൾ വിചാരിച്ചു എന്ത് രാത്രി ആവുകൊണ്ട് പ്രശ്നം. നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ, ഉച്ചക്ക് ഉണ്ടാക്കിയ കുബൂസ, കുബൂസ അല്ല മന്തിയാണ്, മന്തിയാണ്. അപ്പൊ നമ്മളത് കഴിച്ചിട്ട് നമ്മളവിടെ ചൂണ്ടി വന്നിട്ട് ഇങ്ങനെ കടക്കാണ്. ഇവിടെ പിന്നെ എന്തോ ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാർത്തും ക്യാമറയാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കടക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഇങ്ങനെ കടക്കാൻ പറ്റുമോ? എന്താ സംഭവം വെച്ചാൽ പണ്ട് ഞാനൊരു പണിക്ക് പോയി വീട്ടില്. അപ്പൊ വീട്ടില് പണിക്ക് പോയപ്പോ വീട്ടിലത്തെ ആള് ഗൾഫില്ല, വലിയൊരു വീട്ടിലെ പണിക്ക് പോയി. അപ്പൊ പുറത്ത് ഉള്ളിലെ ബാത്റൂമിലൊക്കെ ആൾക്കാർ. അപ്പൊ ഞാൻ പുറത്ത് മതിലിന്റെ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കേട്ടോ മൂത്രം ഒഴിച്ചതാ വെള്ളത്തിലോ. അപ്പൊ എന്താക്കിന്നറിയോ, താത്ത വന്നിട്ട് പറഞ്ഞു മോനെ കുറച്ച് അപ്പുറത്ത് ഇരുന്നിട്ട് മൂത്രം ഒഴിക്കി, കൈയൊക്കെ കണ്ടു. എന്താണെന്ന് മതിലിന്റെ മുകളിൽ നേരെ ക്യാമറയാണ്, അതേ അവസ്ഥയാണ്. ഇവിടെ കാലിലോട്ട് കൂടെ ഒക്കെ ക്യാമറയാണ്. അപ്പൊ എന്തായാലും നമ്മള് മീൻ പിടിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ചൂണ്ടലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീമകൊന്നടം മുകളിൽ ഒരു നിന്നിട്ടൊരു കുളത്തി വഴി കെട്ടലാണ്. ഇത് എങ്ങനെ ഇടാന്ന് എനിക്ക് അറിയില്ല. അത് എന്തായാലും നമുക്ക് ഇവര് കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മളെ അവിടെ പാമ്പാട്ടി ചമ്പുവിന്റെ അടുത്ത് അങ്ങനത്തെ സാധനങ്ങള് പാമ്പിനെ പോകുമ്പോ കൊണ്ടുപോകണം. ഇതൊന്നും എയർപോർട്ടിൽ കടത്തൂല, ഇന്റെ ബെൽറ്റ് അടക്കം ഊരി വാങ്ങി. ഈ പാന്റ് ആണെങ്കിൽ ലൂസ്, ഇങ്ങനെ അയിഞ്ഞിന്നെ പോവുക. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കേട്ടോ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഒരു പ്ലാൻ ചെയ്തതാണ് മീൻ പിടിക്കാൻ പോകാന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുന്ന് ഒരുപാട് മീനൊക്കെ കിട്ടലുണ്ട്. പിന്നെ ഈ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മീൻ ഉറങ്ങുമ്പോൾ അടിക്കാനുള്ളതാ. ഇത് നീന്തലെ അറിയാത്തവരെ കോളർ പിടിച്ച് പൊക്കാനുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ഊരാൻ കുടിക്കി എന്ന് പറയും. ഊരാൻ കുടിക്കലടാ എന്താ പറയാ, വള്ളത്തിൽ പെട്ട പൊക്കിയിരിക്കുന്ന ആളാണ്. അങ്ങനെ എന്തോ സാധനമാണ്. അപ്പൊ നമ്മളെന്തായാലും മീൻ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ വലിയ മീൻ കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കിയൊക്കെ അവര് കുറെ തള്ളി മറുത്തൊക്കെ ചെയ്ത് വലിയ മീൻ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് നമ്മൾ ആദ്യം മുമ്പ് പിടിച്ചിട്ടില്ല. അപ്പൊ രാത്രി ഒരു വൈബിലേക്കാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോ നോ വോയിസ് കാരണം ഇവിടെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് ചിലപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ മീൻ പിടിക്കാൻ എന്തൊക്കെ കാട്ടണ്, മറ്റേ ഏതിലും ചകതി കിടക്കണ പോലെ നടക്കണ. അപ്പൊ മക്കളെ നമുക്കങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നമ്മൾ ചൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ക്ഷമമാണ്. പിന്നെ എന്തായാലും നമ്മൾ തിരിക്കണം കേട്ടോ. ചോറാക്കത്തിന് കാരണം ബിരിയാണിയൊക്കെ ഒരു വെച്ചുണ്ടാക്കി തന്നിട്ട് നാട്ടിലെ ചോറൊക്കെ തിന്നാൻ വേണ്ടി തമിഴ്നാട് പൊങ്ങിരി ചോറ് റൈസ് ഇത് ചെറിയ റൈസ് ഇനി ഇവർക്ക് മട്ടയുടെ ഒരു ചോറ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ തിന്നാൻ പൂതി. അപ്പോഴാണ് ഉമ്മാരെയൊക്കെ വില അറിയുന്നത്. പണ്ട് നമ്മള് തട്ടി ഇങ്ങനെ വെള്ളം കാരണം വേണ്ട വേണ്ട നമ്മളെത്തിയപ്പോഴാണ് അത് പൂതിയാവുന്നത്. കാരണം എന്താ വെച്ചാൽ നാട് വിട്ട് വന്നാലാണ് ഉമ്മമാരുടെയും ഭക്ഷണത്തിന്റെയും നമ്മളെ ആർക്കിതൊക്കെ വില അറിയാവുള്ളത്. കാരണം ഞാനൊക്കെ ഹോട്ടലിൽ തന്നെ കഴിച്ചാന്നുള്ള നമുക്ക് അറിയേണ്ട അവസ്ഥ എന്താണ്. അപ്പൊ എന്തായാലും ഇതിനിപ്പോ പൂതിയായിട്ടിതാ ഗൾഫിൽ പിന്നെ നടന്നത് തോന്നുന്നു. മലകൾക്ക് ഇടയിലൂടെയുള്ള ഒരു റോഡ് ജബൽ ജൈസ്. നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും കാണാൻ ആഗ്രഹിക്കാത്തല്ല, കാണാൻ കഴിയുമെന്ന് വിചാരിക്കാത്ത ഒരു സംഭവം ഇപ്പൊ സ്വപ്നം കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, കൂടി സ്ഥലം ഇതൊക്കെ കാണുമ്പോ പഴയ ബദ്രയുദ്ധമൊക്കെ ഓർമ്മ വരികയല്ലേ, കഥകൾ കേൾക്കണം. ഇങ്ങനത്തെയൊക്കെ അല്ലേ സംഭവം, ചരിത്രം ചരിത്രങ്ങളിലേക്ക് നമ്മൾ വഴിമാറുകയാണ്. പിരമിഡുകൾ പോലെ തോന്നിക്കുന്നുണ്ട് ഇവിടുത്തെ ഓരോ മലകളും, കളറുകൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മലകൾ ഫുൾ ബ്ലാക്ക് ആണ്, ഇവിടെ ഒക്കെ പകുതി എനിക്കുമുണ്ടൊരു പെണ്ണ് അവൾ എന്നെ കാണുന്നുണ്ട് കറുപ്പിനെ അഴകുന്ന
അവളിന്നും പറയാറുണ്ട് മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർ മഴവില്ലായി ഒരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് മുസ്ലിൽ ജമാലെ വൈരം മാണിക്യം മരതകവും മാണിക്യം മതിയഴകാമേയുന്ന മതിമുഖിയാമി അവളുടെ മധുപൊഴുകും പേരാണ് മുസ്ലിൽ ജമാലെ ജബൽജൈസിന്റെ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ കയറാൻ കഴിയൂല. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ ബാക്ക് ക്യാമറന്ന് കാണിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്നാലാണ് എനിക്കിത് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ആകെ അന്തം വിട്ടിങ്ങാട്ട് നിൽക്കണ ഈ റോഡിന്റെ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും കാണിച്ചാൻ വേണ്ടി പോകണം കേട്ടോ. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ റോഡും കാര്യങ്ങളാണ് ജബൽജൈസ്. വേറൊരു ലോകം. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അവിടെ ഉണ്ടോ ഒരു കാളവണ്ടി കയറി പോവാടാ. കുതിരവണ്ടിയോ കാളവണ്ടിയോ ആണത് അല്ലേ? അത് അവിടെയാണ് അതിന്റെ എൻട്രി തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. അപ്പോ അപ്പൊ നമ്മളിത് കണ്ടോ, ഇതിന്റെ ഏറ്റവും മുകളിൽ ടോപ്പ് അവിടെയാണ് കാണുന്നത്. പക്ഷെ അവിടെ എന്തോ ബന്ധം കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് കയറാൻ കഴിയൂല. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ റോപ്പ്, ഏറ്റവും വലിയ റോപ്പിന്റെ പണി അല്ല റോപ്പ് ഇവിടെ ആണുള്ളത്. അവിടെ ഒരു സാധനം കാണുന്നുണ്ടോ, അതുമെന്ന് ഈ കമ്പി ഇങ്ങനെ പോയിട്ട് ഈ റോപ്പ് ദാ ആ അറ്റത്തേക്കുണ്ട്. ഏ അപ്പൊ ആ റോപ്പിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റോപ്പല്ല. എനിക്ക് അത്രക്ക് അങ്ങോട്ട് ധൈര്യം പോവല്ല അത്രക്ക്. ഞാനിപ്പോ ഇടയിൽ വലിയ വീമ്പ അളച്ചിട്ടൊക്കെ വന്ന ഞാൻ ഇതിലും വലിയ റോപ്പിൽ കയറിയാണെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല മക്കളെ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇതാണ് കല്ലുകളാണ്. കല്ല് ഭയങ്കര സീനാ. മറ്റേത് വീണ വള്ളത്തൊക്കെ വീഴുള്ളൂ, ഇത് വീണ കൊടി പോലും കിട്ടൂല. അതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലും ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടും നമ്മൾ ഈ സാധനം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നെ കൊണ്ട് ആവില്ല. അപ്പൊ നമ്മളെന്തായാലും റോപ്പിൽ കയറാതെ മടങ്ങി നടാത്തിന് മുതലാണ് എത്രയോ മലകളുടെ മുകളിൽ നിന്നൊരു ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. അപ്പോ എന്തായി തീരുന്നൊക്കെ പടച്ചോന്റെ കയ്യിലാണ്. ആ ധൈര്യം നമ്മൾ കാണിക്കാൻ വേണ്ടി റോപ്പിൽ കയറാനുള്ള ധൈര്യം എനിക്ക് ഇല്ല. അത് ഞാൻ എനിക്ക് പേടിയോണ്ടല്ല, ചെറിയൊരു ഭയം കൊണ്ടാണ്. വേറെ അവര് പറയണ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലായില്ലേ. അത് ഫുള്ള് വ്യക്തമായിട്ട് നമുക്ക് ചോദിച്ചിട്ട് പോകുന്നതാണ്. അതാ കേറി പോകുന്നത്. നമ്മൾ നോക്കിയേക്കാം. സത്യം പറഞ്ഞ എനിക്കിപ്പോ കയ്യും കാലും വർക്കുണ്ട്. വരുമ്പോ ഫോൺ ഇതൊരു വെച്ചാ പോലെ നമ്മൾ ഇങ്ങനെ കേറി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ സാധനം. ബാക്കിയൊക്കെ കുണ്ടും കാര്യങ്ങളും ആണ്. നമ്മൾ വരുമ്പോ എന്തായാലും എന്താണ് ഈ സാധനം പോക്കറ്റിലിടും. ഷാനിഫ് ഇങ്ങോട്ട് നോക്കി. ഷാനിഫ ഷാനിഫ നോക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, പേടിച്ചിട്ട്. നൗഫൽ 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 തിരിഞ്ഞു നോക്കി. കയ്യും കാലും ഒക്കെ വറുക്കുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പൊ മക്കളെ നമ്മളിതിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങക്ക് അറിയൂല, പാറമടകൾക്ക് ഇടയിലൂടെയാണ് ഈ യാത്ര. ഏതാ കേറി പോകുന്നിട്ടാ, അവിടുന്ന് ആരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വേറെ യാസീനൊക്കെ ഇവിടെ ഓതിയിട്ടുണ്ട് നടക്കുന്നത്. ഞാൻ നിൽക്കുന്നുണ്ടോ ഇവിടെ ക്യാമറ ആട്ടോ. ഞാൻ ഫുള്ള് അധികം ഒന്നും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഫോൺ എടുത്ത് വെക്കണേ. ബാക്കി താഴത്തെ എത്തിയിട്ട് കാണിച്ചാട്ടോ. ഓക്കെ മക്കളെ ബാക്കിൽ ബാക്കിലുള്ളവരാണ് കേട്ടോ.
പീട് കൂട്രേ ചാനി എന്നൊക്കെ എടുക്കണേ നൗഫല വരണം ട്ടോ നൗഫല വരണം സൗണ്ട് പോരാ സൗണ്ട് എനർജി പോരാ ആ മക്കളെ ആ കല്ലിന്ന് അങ്ങനെ തെറിച്ചെന്തോ അവസ്ഥ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ അല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തിൽ കയറിയിട്ടില്ല ഞാൻ കരയാണിതാ നിങ്ങക്ക് കാണിച്ചതൊക്കെ കരഞ്ഞു അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കണ്ണാറ ടൗണിന്റെ കരച്ചിൽ ആരും കാണുന്നില്ല മക്കളെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ ഞാൻ കൊറേ സ്ഥലത്ത് കയറിയിക്കണേ പക്ഷെ ഇത്രയും ഒരു ഹൈറ്റുള്ള ഒരു മലയിൽ നിന്ന് താഴത്തേക്ക് ഒരു അടി ഇത് എന്താ സംഭവം അറിയോ ബ്രേക്ക് എന്താന്ന് ഇറങ്ങുമ്പോ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അതെ കയ്യിന്ന് പോയിട്ട് ഛർദിച്ച് എന്താ പറയാ ആകെ മൈൻഡ് പോയിട്ട് എന്റെ ചൂട് മൂക്കൊക്കെ അടഞ്ഞിട്ട് എനിക്ക് തീരെ വയ്യ ഗൈസ് അപ്പൊ എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആകെ ഡ്രീം വേൾഡ് ഇതൊന്നും അല്ല അതെന്താ സംഭവം അറിയോ പറയാ അതുകൊണ്ട് എന്താ ഈ ഒരു വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾ കാണട്ടോ കാരണം നിങ്ങക്ക് വേണ്ടിയിട്ടാണ് കാണാണ്ട് പോവാൻ സത്യം പറഞ്ഞ നിങ്ങക്ക് അന്ന് അറിയണ ഡ്രീം വേൾഡ് കേറിയിട്ടിന്റെ അവതാരം അബിദ്ക്കാരനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഉമ്മേശ്വരനോട് ഒരുപാട് ഇന്ന് വന്നിട്ടില്ല ഉമ്മേശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എന്റെ ഒപ്പം കേറാൻ സഹായിച്ച ആൾക്കാർക്ക് ഒരുപാട് നന്ദി ഞാന് ഷാരൂഖ് ഖാന് കേറ്റ കാരണം എന്തോ അറിയോ എന്താ ഒരാൾ ഒറ്റപ്പ് കൊടുക്കരുതല്ലോ ഒരാൾ ഇവിടെ കൊടുക്കണമല്ലോ അപ്പൊ എന്താണ് ഗൈസ് നമ്മൾ ഇവിടെ വീഡിയോ ആണ് എനിക്ക് വയ്യ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ബൈ അസ്സലാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ വയറൊന്ന് ഓപ്പറേഷൻ ചെയ്യണം കൊക്കോ ഉടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുക